കൈവിരലുകൾ കൊണ്ട് സംസാരിക്കുകയും കാതുകൊണ്ട് വായിക്കുകയും ചെയ്യുന്ന വിസ്മയകരമായ ഒരു കാലമാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ വായന നമ്മുടെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആദ്യം വായിച്ചൊരു കഥ, ആദ്യം വായിച്ചൊരു കവിത, നിങ്ങൾ എവിടെ നിന്നോ കേട്ട ഒരു കഥ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ആദ്യം വായിച്ച കഥ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഒരുപക്ഷെ അതാകണമെന്നില്ല ആദ്യം വായിച്ചത്, പക്ഷെ മനസ്സിൽ ബാക്കിയുള്ളത് അതാണ്. കാരണം അത്രയേറെ നമ്മളിങ്ങനെ തൊട്ടിട്ടുണ്ട്, ചങ്കിൽ തൊട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വാപ്പയുടെ അനുജന് ഒരു പലചരക്ക് കടയുണ്ട് നാട്ടില്. അപ്പൊ അന്ന് ഓരോ ആളുകള് വീടുകളിലുള്ള മാഗസിനുകളും പത്രങ്ങളൊക്കെ ഈ കടയിൽ കൊണ്ടുവന്ന് വിൽക്കും. എന്നിട്ട് അതിലാണല്ലോ പൊതിഞ്ഞു കൊടുക്കുക. ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കടയിലേക്ക് ചെന്നപ്പോ കുറെ മാഗസിനുകൾ ആരോ വീട്ടിൽ നിന്ന് വിറ്റിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചെന്ന് നോക്കിയിട്ട് അതിങ്ങനെ നോക്കി. അപ്പൊ അതിൽ നല്ല പുറഞ്ചട്ടയുള്ള ഒരു ചെറിയ പുസ്തകമുണ്ട്. റഷ്യയിൽ നിന്ന് കമ്മ്യൂണിസത്തിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് ധാരാളം പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് 1970s ധാരാളമായി കേരളത്തിലേക്ക് വന്നിരുന്നു. 1980s എന്റെ കുട്ടികളും, അപ്പോഴേക്കത് ആളുകൾ വിറ്റൊഴിവാക്കാനായിരുന്നു. അതാണ്, അങ്ങനെ വിറ്റൊഴിവാക്കിയ പുസ്തകമായിരുന്നു. അപ്പൊ അതും കൊണ്ടാണ് വീട്ടിലേക്ക് ചെന്നത്. അതിൽ നിന്ന് വായിച്ചൊരു കഥയാണ്, ചെക്കോവിന്റെ ഒരു കഥയാണ്. പറയട്ടെ, ഒരു പട്ടാളക്കാരന്റെ കഥയാണ്. അയാൾ ഒരുപാട് ദൂരെയാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ അയാൾ ലീവിന് നാട്ടിൽ വന്ന് ഒരു കല്യാണം കഴിച്ചു. ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ജോലിയിലേക്ക് തിരിച്ചുപോയി. ജോലിയിലേക്ക് തിരിച്ചുപോയി പിന്നെ അദ്ദേഹം നാട്ടിലേക്ക് വരുന്നത് 3 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അദ്ദേഹത്തിന് ഒന്നും അറിയില്ല, ഭാര്യ പ്രസവിച്ചോ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ ഇതൊന്നും അറിയാനുള്ള സാങ്കേതിക സംവിധാനങ്ങളില്ല. 30s മറ്റാണ് ചെക്കോ മരിക്കുന്നത് തന്നെ. അപ്പൊ അതിന്റെയും മുമ്പ് എഴുതിയ കഥയായിരിക്കുമല്ലോ. അപ്പൊ ഈ വിവരങ്ങളൊന്നും അറിയാതെയും അറിയാനുള്ള ആകാംക്ഷയോടെയുമാണ് അയാൾ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി ഓടി വരുമ്പോ ഒരു കുഞ്ഞുണ്ട് മുറ്റത്ത് ഇങ്ങനെ കളിച്ചിരിക്കുന്നത്. അദ്ദേഹം ഓടിച്ചെന്ന് ആ കുട്ടിയെ വാരിയെടുത്ത് ഒരുപാട് ഉമ്മ കൊടുത്തു. അങ്ങനെ ആ കുട്ടിയെയും കൊണ്ട് വീടിന്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോ അകത്ത് അമ്മയുണ്ട് നിൽക്കുന്നത്. അമ്മയുടെ ഒക്കത്തുണ്ട് വേറൊരു കുട്ടി, ഇതേപോലെ തന്നെ ഒരു കുട്ടി ടിൻസാണ്. അത് അമ്മ സങ്കടത്തോടുകൂടി പറഞ്ഞു, നിന്റെ ഭാര്യ പ്രസവിച്ചു, 2 കുഞ്ഞുങ്ങളെ കിട്ടി, പക്ഷെ അവള് മരിച്ചുപോയി. സന്തോഷവും സങ്കടവും അല്ലതല്ലി ഒരു മേൽക്കൂരയുടെ കീഴിലേക്കാണ് ആ മനുഷ്യൻ വന്നിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം ജോലിയിലേക്ക് തന്നെ തിരിച്ചു പോകുകയാണ്. അപ്പൊ അമ്മ അദ്ദേഹത്തോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ നീ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ വൃദ്ധയായ സ്ത്രീയാണ്, ഏത് നിമിഷവും മരിക്കാം, അതുകൊണ്ട് മക്കളെ നീ കൊണ്ടുപോകണം, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അമ്മയുടെ വാക്കനുസരിച്ച് അദ്ദേഹം മക്കളെയും കൊണ്ടാണ് ജോലി സ്ഥലത്തേക്ക് പോകുന്നത്. ട്രെയിനിലാണ് പോകുന്നത്. ആ ട്രെയിനിൽ വെച്ച് കുട്ടികൾക്ക് ന്യൂമോണിയ ബാധിച്ചു. ഒരു കുട്ടി മരിക്കുകയും ചെയ്തു. കുട്ടി മരിച്ചു എന്നറിഞ്ഞതോടുകൂടി ട്രെയിനിലെ ഉദ്യോഗസ്ഥർ വന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിയണം. ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ശവം കൊണ്ടുപോകാൻ പാടില്ല, മയ്യത്ത് കൊണ്ടുപോകാൻ പാടില്ല. അത് രാജ്യ നിയമമാണ്. അതുകൊണ്ട് ഒരു പുഴയുടെ മുകളിലൂടെ നമ്മൾ ട്രെയിൻ പോകുന്ന സമയത്ത് ആ പാലത്തിന്റെ മുകളിൽ ട്രെയിൻ എത്തുമ്പോൾ നിങ്ങൾ കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിയണം, വേറെ നിർത്തില്ല. അങ്ങനെ പുഴയുടെ മുകളിലൂടെ ട്രെയിൻ പോകുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് ഉമ്മകൾ കൊടുത്ത് പൊട്ടിക്കരഞ്ഞ് ആ കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. തിരിച്ച് സീറ്റിൽ വന്നിരുന്നു. മറ്റേ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തു. നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ കുറിച്ചുള്ള ഓർമ്മയും സ്നേഹവും ഒക്കെ ഈ കുഞ്ഞിനോട് ധാരാളമായി ഉണ്ടായി. ആ സ്നേഹഭാരങ്ങളോടുകൂടി ഈ കുട്ടി എങ്ങനെ എടുത്തിട്ട് തോളിലേക്ക് ഇട്ടപ്പോഴാണ് ആ കുട്ടി ഇങ്ങനെ കുഴയാൻ തുടങ്ങിയത്. അപ്പോഴാണ് അദ്ദേഹം ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞത്, പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത് ജീവനുള്ള കുട്ടിയെ. ഇത് നിങ്ങളോട് പറയുമ്പോൾ പോലും എന്റെ ശരീരത്തിൽ എന്തൊക്കെയോ രാസമാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ചെക്കോവ് അദ്ദേഹത്തിന്റെ റൂമിലിരുന്ന് എഴുതിയതാണ്. ഇതാണ് അക്ഷരങ്ങളുടെ ശക്തി എന്ന് പറയുന്നത്. നമ്മളെ ആനന്ദിപ്പിക്കുകയും കരയിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും കൗതുകപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന അത്ഭുതകരമായൊരു രാസവിദ്യയുണ്ട് എഴുത്തിന്റെ അകത്ത് മാത്രം. വായിക്കുക എന്ന് പറയുന്നത് ഒരാൾ മനസ്സ് വെച്ചാൽ എളുപ്പമാണ് അല്ലേ, എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷെ എഴുതുക എന്ന് പറയണത് അങ്ങനെ എളുപ്പമുള്ളൊരു കാര്യമല്ല. എഴുതുക എന്ന് പറയണത് ഒരാൾ സ്വയം ഉരുകയാണ്, ഒരാളുടെ ഇന്റലക്ച്വൽ ബ്ലീഡിംഗ് ആണ്, ഒരാളുടെ ഭൗതികമായ രക്തവാർച്ചയാണെന്നൊക്കെ പറയാമാണെങ്കിൽ.
കാരണം അത്രയേറെ ഒരാൾ സ്വയം ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഒരു പുസ്തകം ഇങ്ങനെ കയ്യിലെടുക്കുമ്പോഴേ നിങ്ങൾ കയ്യിലെടുക്കുന്നത് ഒരു മനുഷ്യന്റെ അനേകം ഗദ്ഗദങ്ങളെയാണ്, ഒരു മനുഷ്യന്റെ തന്നെ അനേകം അലച്ചിലുകളെയാണ്, ഒരു മനുഷ്യന്റെ എത്രയോ കണക്കിന് സ്വപ്നങ്ങളെയാണ്. പുസ്തകങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അനേകം ജീവിതങ്ങളെയും ഒരു മനുഷ്യന്റെ തന്നെ അനേകം ജീവിതാനുഭവങ്ങളെയും നമ്മളിങ്ങനെ കാണാൻ തുടങ്ങും. ബഷീറിനൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം പറയുന്നത് കഥയാണോ ജീവിതമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയും. ബഷീർ മരിച്ചിട്ട് മറ്റന്നാളേക്ക് 25 കൊല്ലമാവുകയാണ്. ബഷീറിനെ വായിക്കുമ്പോഴുള്ളൊരു വിസ്മയമാണ്, കാരണം ബഷീർ ജീവിതം കണ്ട ആളാണ്. ഏതൊരു മനുഷ്യന്റെയും എഴുത്തിൽ അയാളുടെ ജീവിതം അല്ലാതെ പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കയ്യിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അത് ആ മനുഷ്യന്റെ ഗദ്ഗദങ്ങളാണ് എന്ന് പറഞ്ഞത്. ഈ അടുത്ത് വായിച്ചൊരു സംഭവം ഓർമ്മ വരികയാണ്. ഒരാൾ ഞായറാഴ്ച പത്രത്തില് കോളം എഴുതുന്ന ആളാണ്. അപ്പൊ നാളെ ഞായറാഴ്ചയാണ്, ഇന്ന് അദ്ദേഹം ശനിയാഴ്ച എഴുതാൻ വേണ്ടി ഇരിക്കുകയാണ്. എത്ര ഇരുന്നിട്ടൊരു വിഷയം കിട്ടുന്നില്ല, എത്ര ആലോചിച്ചിട്ടൊരു വിഷയം കിട്ടുന്നില്ല. അങ്ങനെ ഇങ്ങനെ തലയിൽ ചൊറിഞ്ഞിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഗേറ്റ് കടന്നിട്ട് ഒരാൾ ഇങ്ങനെ വന്നു. ഗേറ്റ് കടന്നു വന്ന ആള് ചെയ്യുന്നത് അവിടെ വില പിടിച്ച വലിയ ചെടിച്ചട്ടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ചെടിയൊക്കെ ചവിട്ടി കേടുവരുത്തിട്ടാ പോകുന്നു. ഈ എഴുത്തുകാരന് വല്ലാത്ത ദേഷ്യം വന്ന് ഇയാൾ ഓടിച്ചെന്ന് ആ ആളുടെ ഷർട്ടിന് പിടിച്ചിട്ട് കുത്തിന് പിടിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് തള്ളിക്കൊണ്ടുപോയി. ഗേറ്റിന്റെ പുറത്തേക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടുപോവാണ്. ദേഷ്യപ്പെട്ട് പുറത്തേക്ക് തള്ളിക്കൊണ്ടുപോകുമ്പോഴും ഇയാൾ തിരിച്ചൊന്നും ചെയ്യുന്നില്ല. പെട്ടെന്ന് ഇയാൾ കൈവിട്ടു. ഈ എഴുത്തുകാരൻ പെട്ടെന്ന് കൈവിട്ടു. ഒറ്റ കാരണമേ ഉള്ളൂ, അയാൾ അന്ധനായിരുന്നു. അയാൾ ഗേറ്റ് കടന്ന് അറിയാതെ വന്നു പോയതാണ്. അയാൾക്ക് അവിടെ എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയുന്നില്ല. ഈ എഴുത്തുകാരൻ ഇയാളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് വീടിനകത്തേക്ക് കൊണ്ടുപോയി, ഭക്ഷണമൊക്കെ കൊടുത്ത് സന്തോഷത്തോടുകൂടി അയാളെ പറഞ്ഞയച്ചതിന് ശേഷം എഴുതാനിരുന്നു. ആദ്യത്തെ വരി തന്നെ എഴുതി, നിങ്ങളുടെ പൂന്തോപ്പുകൾ നശിപ്പിക്കുന്നവരോട് കോപമരുത്, ചിലപ്പോൾ അവർ അന്ധരായിരുന്നു. അല്ലേ, അത് ഏത് പൂന്തോപ്പുമാകാം, നമ്മുടെ ജീവിതം എന്ന പൂന്തോപ്പാവാം. ഒരു നല്ല വാപ്പയെ ഒരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ജീവിതം എന്ന പൂന്തോപ്പ് അത്ര സുഖകരമാവണമെന്നില്ല, കേടുവരും. ഒരു നല്ല ഇണയെ കിട്ടിയിട്ടില്ല എങ്കിൽ വൈവാഹിക ജീവിതം എന്ന പൂന്തോപ്പ് അത്ര സുഖകരമാവണമെന്നില്ല. ഒരു നല്ല സുഹൃത്തിനെ അല്ല കിട്ടിയത് എങ്കിൽ സൗഹൃദം എന്ന പൂന്തോപ്പ് അത്ര നന്നാകണമെന്നില്ല. അതുകൊണ്ട് ആരായിരിക്കട്ടെ, നിങ്ങളുടെ പൂന്തോപ്പുകൾ കേടുവരുത്തുന്നവരോട് നിങ്ങൾ കോപിക്കരുത്, ചിലപ്പോൾ അവർ അന്ധരായിരിക്കും. കണ്ണിന് മാത്രമല്ലല്ലോ അന്ധത വരിക, അല്ലേ? ആ മനോഹരമായ ഒരു ആശയമാണ് അദ്ദേഹം പകർത്തി വെക്കുന്നത്. ഇങ്ങനെയാണ് ഏതൊരു എഴുത്തും സംഭവിക്കുന്നത്. ഈ അടുത്ത് വായിച്ച ഒരു കവിതയുണ്ട്, കൽപ്പറ്റ നാരായണ മാഷ എഴുതിയതാണ്. കേട്ടിട്ടുണ്ടോ മാഷ? കേൾക്കണം കേട്ടോ, അത്രയും സുന്ദരമായ ക്രാഫ്റ്റ് ഉള്ള മനുഷ്യനാണ് കൽപ്പറ്റ നാരായണൻ മാഷ. അദ്ദേഹം ഈ അടുത്ത് എഴുതിയൊരു കവിതയാണ്, കുറച്ചേ ഉള്ളൂ. ഇങ്ങനെയാണ്, അമ്മ മരിച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി. അമ്മ മരിച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി. ഇനി എനിക്ക് അത്താഴപ്പട്ടിണി കിടക്കാം, ആരും സ്വൈരം കെടുത്തില്ല. ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ മുടി തുവർത്തേണ്ട, ആരും ഇഴവിടർത്തി നോക്കില്ല. ഇനി എനിക്ക് കിണറിന്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങി പുസ്തകങ്ങൾ വായിക്കാം. പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല. ഇനി എനിക്ക് സന്ധ്യാനേരത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കേണ്ട, ഇനി എനിക്ക് സന്ധ്യാനേരത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കേണ്ട. വിഷം തീണ്ടി രോമത്തുളയിലൂടെ രക്തം വാർന്ന് മരിച്ച അയൽക്കാരനെ ഓർത്ത് കരഞ്ഞ മനസ്സ് ഇന്നലെ ഇല്ലാതായി. ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം, ഞാനെത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു. ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം, ഞാനെത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു. ഉമ്മ മരിച്ചവർക്ക് അതിന്റെ സങ്കടം അറിയുള്ളൂ. അതുകൊണ്ട് എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്.